തെറ്റിദ്ധാരണ അത് അപകടം തന്നെയാണ്. തെറ്റിദ്ധാരണകൾ ഒരാളെ മറ്റുള്ളവർക്ക് മുമ്പിൽ തെറ്റുകാരനായും വഞ്ചകനായും ഒന്നിനും കൊള്ളാത്തവനായും ചിത്രീകരിക്കുന്നു. വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്നു. തെറ്റിദ്ധാരണകൾ ശരവേഗത്തിൽ ജനിക്കും, പക്ഷേ അവ വളരെ സാവധാനമേ നീങ്ങുകയുള്ളൂ. നമ്മുടെ വിശ്വസ്തതയെ കളങ്കപ്പെടുത്തുന്ന ഒരു നിശ്വാസത്തെപ്പോലും നാം ഭയപ്പെട്ടേ തീരൂ. വിശ്വസ്തത നമ്മുടെ ജീവശ്വാസമാക്കാം. തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും കാരണക്കാരൻ ആകാതെയുമിരിക്കാം. പരസ്പര വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും മുന്നേറാം. അറിയാതെ പോകുന്ന ചില നഷ്ടങ്ങളുണ്ട്. വൈകി അറിയുമ്പോൾ മനസ്സൊന്ന് പിടയ്ക്കും, മിഴികൾ നിറയും. പക്ഷേ നഷ്ടപ്പെട്ടാലും ഓർമ്മകൾ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ് പലരും. ഓർത്തിരിക്കാൻ സമ്മാനിച്ച നിമിഷങ്ങൾ ഒരുപാടുണ്ടാകുമല്ലോ ജീവിതത്തിൽ. നാം തീർച്ചയായും ഈ പരദേശം വിട്ടുപോകേണ്ടവരാണല്ലോ. നമ്മെ ഓർക്കുമ്പോൾ വേദന തോന്നുന്ന ഓർമ്മകൾ ആർക്കും സമ്മാനിക്കാതിരിക്കാം. ദൈവസ്നേഹത്തിൽ മധുരമുള്ള ഓർമ്മകൾ സമ്മാനിച്ച് നമുക്ക് കടന്നു പോകാം. വെട്ടിപ്പിടിക്കുന്നതും കെട്ടിപ്പടുക്കുന്നതും മാത്രമാണ് വിജയം എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ താഴ്ന്നു കൊടുക്കാനും തലകുനിക്കാനും തയ്യാറായ ചിലരുടെ ശ്രേഷ്ഠത കൊണ്ടാണ് പലരും നേട്ടങ്ങളുടെ നെറുകയിൽ തന്നെ നിൽക്കുന്നത്. കേവലം വാക്പോരിലുള്ള വിജയത്തെക്കാൾ പ്രാധാന്യം പരസ്പര ബന്ധങ്ങൾക്കുണ്ടെന്ന തിരിച്ചറിവത്രേ ആ വ്യക്തിത്വങ്ങളെ ശ്രേഷ്ഠമാക്കുന്നത്. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാം. വാക്പോരും തർക്കങ്ങളും ഒഴിവാക്കി പരസ്പര സ്നേഹത്തോടെ ജീവിക്കാം. ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ സമീപസ്ഥനായ ഉടയോൻ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ളവർക്ക് ലോകത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ പറയുവാൻ ഗുരുമൊഴിഞ്ഞ ഉത്തരമുണ്ട്. നമ്മിൽ ദൈവീക പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയത്രേ. കഷ്ടതകളിൽ കൂടെയിരിക്കുന്ന ദൈവീക സാന്നിധ്യത്തെക്കാൾ വലിയ അനുഗ്രഹം മറ്റെന്താണ് ഈ പാരിൽ? ജീവിതത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നോർത്ത് ഇപ്പോഴേ പേടിച്ചു തുടങ്ങേണ്ടതുണ്ടോ? ജീവിതത്തിൽ വന്നവയും വരാൻ ഇരിക്കുന്നവയും ചേർന്ന് നിലവിലെ ജീവിതത്തിൻ്റെ സൗന്ദര്യം നശിപ്പിക്കാൻ ഇടവരരുത്. ഓർമ്മകളുടെയും ഭാവനകളുടെയും തടവറയിൽ ജീവിക്കുന്നവർക്ക് നേർക്കാഴ്ചകൾ ആസ്വദിക്കാനാവില്ല. പരിഹരിക്കാനാവാത്ത വിധം വലുതല്ല ഒരു പ്രതിസന്ധിയും. മുൻധാരണകളോ വിചിന്തനങ്ങളോ ഉള്ളതിൻ്റെ പേരിൽ മാത്രം എല്ലാ കാര്യങ്ങളെയും നേരിടാൻ കഴിയില്ല. ഓരോന്നിനെയും അതിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ മികവോടും പൂർണ്ണതയോടും കൂടി നേരിട്ടാൽ മതിയാകും.